പത്തുമ്പി ഹാപ്പിനെസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ഒരു ഹണ്ടിങ്ങിന് പോവാണ്. അപ്പം കലയുടെയും വർഗത്തിൽപ്പെട്ട ചെടിയാണ് ഹണ്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം കലയുടെ എന്ന് പറയുമ്പോൾ ചേമ്പിൻ്റെ ചെടിക്കാട്ടോ കലയുടെ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കലയുടെ വർഗത്തിൽപ്പെട്ട കുറേ വെറൈറ്റീസ് ആയിട്ടുള്ള ചെടികളുണ്ട്. അപ്പോൾ അതാണ് നമ്മളിന്ന് ഹണ്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ചേമ്പിൻ തട്ടൊക്കെ എന്തിനേക്കും ഈ പറിച്ച് കുഴിച്ചിടുന്നതെന്ന്. അപ്പോൾ ഇത് നമ്മൾ നേഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല വില കൊടുത്തിട്ടാണ് നമ്മൾ ഈ ചെടി വാങ്ങുന്നത്. അപ്പോൾ നമ്മുടെ പറമ്പിലൊക്കെ ഉള്ള ചെടി തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ പറമ്പിൽ തന്നെ. അപ്പോൾ അതിൽ കുറച്ച് വെറൈറ്റീസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താം. അപ്പോൾ നമുക്ക് ഹണ്ടിങ്ങിന് പോവാം. ഇത് വെറൈറ്റി ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഇല വന്നത് നീല കളറിലാണ്. ഇതിൽ കൂടെ റെഡ് വെയിൻസ് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് ഡോട്ട്സ് ആണുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഒരു കത്തി ഉപയോഗിച്ചിട്ട് വേണം പറിച്ചെടുക്കാൻ. ഇതിങ്ങനെ കിഴങ്ങോട് കൂടിയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് കത്തി ഉപയോഗിച്ചിട്ട് പറിച്ചെടുക്കണം. വേറൊരു കലയുടെ വർഗത്തിൽപ്പെട്ടതാണിത്. അപ്പൊ ഇതിന്റെ നീല ലീവ്സ് ആണ്. അതുപോലെ തന്നെ വൈറ്റ് വെയിൻസും ആണ് ഇതിന് പോയിട്ടുള്ളത്. മറ്റൊരു വെറൈറ്റിയാണ് ഇത്. ഇത് ഗ്രീൻ ലീവ്സിൽ റെഡ് വൈൻസ് ആണ് പോയത്. അപ്പൊ ഇതൊന്ന് പറിച്ചെടുക്കാം. മറ്റൊരു വെറൈറ്റിയാണിത്. അപ്പം അതിൻ്റെ ഗ്രീൻ ലീവ്സിലൂടെ റെഡ് വൈൻസ് പോയിട്ടുണ്ട്. അതുപോലെ ഒരു റോസ് ഡോട്ട്സ് ആണ് വന്നത്. ഇത് കലയുടെ വേറൊരു വർഗമാണ്. അപ്പം അത് ഗ്രീൻ ലീവ്സിൽ ഇതിൻ്റെ നടുവ് കൂടെ കുറച്ചൊരു ലൈറ്റ് ഗ്രീൻ ആണ് പോയത്. അതുപോലെ തന്നെ റെഡ് വൈൻസും പോയിട്ടുണ്ട്. ഒരു ഡാർക്ക് റെഡാണ് ഡോട്ട്സ് വന്നത്. അടുത്ത വെറൈറ്റിയാണിത്. അപ്പോൾ ഇതിന് വന്നത് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറാണ്. അപ്പോൾ ഇതും അങ്ങനെ രണ്ടോട് കൂടി തന്നെ ഇതാക്കാം. അപ്പോൾ ഇതും വേരോട് കൂടി തന്നെ പറിച്ചെടുത്തിട്ടുണ്ട്. അടുത്ത വെറൈറ്റിയാണിത്. അപ്പോൾ ഇത് ഗ്രീൻ ഇതിൽ ലീവ്സിൽ വൈറ്റ് ഡോട്ടാണുള്ളത്. ഗ്രീൻ വെയിൻസാണ് ഇതിന് പോയത്. അപ്പോൾ ഇതാ ഇത്രയും വെറൈറ്റീസാണ് നമുക്ക് കിട്ടിയത്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാ റെഡ് ലീവ്സാണ്. അതുപോലെ തന്നെ റെഡ് വൈൻസ് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് ഡോട്ടാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇതാണ് ഒരു വെറൈറ്റി. പിന്നെ ഒരു വെറൈറ്റി വന്നത് ഇതാണ്. ഇത് ഗ്രീൻ ലീവ്സാണ്. അപ്പോൾ ഇതാ റെഡ് കളർ കുറച്ച് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റെഡ് വൈൻസും ആണ് പോയത്. പിന്നെ മൂന്നാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത് വന്നത് ഗ്രീൻ ലീവ്സാണ്. ഗ്രീൻ ലീവ്സിൽ വൈറ്റ് ഡോട്ട്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ വൈൻസും ആണ് വന്നത്. പിന്നെ വേറൊരു വെറൈറ്റി പറയുന്നത് ഇതാ ഇത് തന്നെയാണ്. ഗ്രീൻ ഇതാ ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ് വന്നത്. പിന്നൊരു വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ വന്നത് ഗ്രീൻ ലീവ്സ് ആണ്. അതുപോലെ തന്നെ വൈറ്റ് കളർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഒരു റോസ് കളർ ഡോട്ട്സും ആണ് ഇതിന് വന്നത്. ഇത് വന്നത് ഒരു ലൈറ്റ് ഗ്രീൻ ആണ്. അതിൻ്റെ ഒരു വൈറ്റ് ആണ് ഇത് സ്പ്രെഡ് ചെയ്തത്. വൈറ്റ് കളർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വെയിൻസ് വന്നത് ഒരു റെഡ് കളറിലാണ്. പിന്നെ റോസ് പോലത്തെ കളറ് ഇത് ഡോട്ട്സും ഉണ്ട്. അപ്പൊ ഇത്രയും വെറൈറ്റീസ് ആണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ നടുന്നതും കൂടി നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിന് ഇതാ ഈ വേരോട് കൂടി തന്നെ പറിച്ചെടുക്കണം. അപ്പൊ നമ്മളൊരു കത്തിയായിട്ടും കൊണ്ടുപോയിട്ട് വേണം ഇത് പറിച്ചെടുക്കാൻ. ഇത് നമ്മൾ കുഴിച്ചിടുമ്പോൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇതിന്റെ വേരോ അതുപോലെ തന്നെ കിഴങ്ങൊന്നും മറ്റു സ്ഥലത്ത് വീണു പോവാതെയും ഒക്കെ സൂക്ഷിക്കണം. ഇത് പെട്ടെന്ന് തന്നെ പടരുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ട് ഇതിന്റെ വെയിൻസും അല്ല ഇതും ഇതിന്റെ കിഴങ്ങൊന്നും പുറത്തു പോവാതെ ശ്രദ്ധിക്കണം.
അപ്പോൾ ഇത് നമുക്ക് കുഴിച്ചിടാം. ഇതിന് സാധാരണ മണ്ണെന്ന മതി, വളമൊന്നും ആവശ്യമില്ല. ഇത് ഏത് മണ്ണിലും വളരുന്ന ചെടിയാണിത്. അപ്പൊ ഇത് നമ്മൾ സാധാരണ മണ്ണെന്ന എടുത്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ നടുമ്പോൾ ചട്ടിയിലോ അല്ലെങ്കിൽ കവറിലോ നടാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇതൊരു ഷെയ്ഡ് ലവിംഗ് പ്ലാന്റ് ആണ്. അപ്പൊ നമ്മൾ അധികം വെയിലത്ത് വെക്കാതെ ഇത് സൂക്ഷിക്കണം. വേറെ വളത്തിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മളെ സാധാ മണ്ണ് തന്നെ മതി. ഈ ചെടി പെട്ടെന്ന് വളരും. അതുപോലെ തന്നെ നമ്മൾ ഇത് കുഴിച്ചിടുമ്പോൾ ഇതിൻ്റെ വേരോ അതുപോലെ തന്നെ കിഴങ്ങൊന്നും പുറത്തു പോകാതെ ശ്രദ്ധിക്കണം. ഇത് പുറത്തു പോയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പടർന്ന് വളരുന്ന ചെടിയാണിത്. അതുമല്ല, നമ്മൾ പിന്നെ ഇത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കാനും പറ്റൂല. അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ വേരും അതുപോലെ തന്നെ കിഴങ്ങൊന്നും പുറത്തു പോകാതെയും ശ്രദ്ധിക്കണം. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഇത് കുഴിച്ചിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത് എല്ലാവരും നിങ്ങളെല്ലാവരും ഒന്ന് ഈ ചെടി ഒന്ന് കുഴിച്ചിട്ട് നോക്കുക. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.